നമസ്കാരം. ഹാച്ചിക്കോ ആനിമൽ റെസ്ക്യൂലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ ഞങ്ങളെ പഞ്ചായത്തിലെ 14 വാർഡിലാണ്. ഇവിടെ ഒരു ഡോഗിൻ്റെ മേലൊട്ടാകെ വല കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് മുജീബ്ക്ക ഞങ്ങളെ വിളിച്ചത്. അപ്പോൾ മുജീബ്ക്കാനോട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. മുജീബ്ക്ക, ഇത് എത്ര ദിവസമായി കുടുങ്ങിയത്? ഇത് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടെ കൂടിയിട്ട് കുടുങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ നിലവിളി കേട്ടിട്ടുണ്ട്. എന്നാലും പിന്നെ സാധാരണ ഇവിടെ വാങ്ങി വിളിക്കുമ്പോൾ ഒക്കെ നിലവിളി ഉണ്ടായിരുന്നു. അതാണ് വിചാരിച്ചാണ്. പിന്നെ രാവിലെ പിന്നെ ഈ നിലവിളി കേട്ടപ്പോൾ ഞങ്ങൾ നമുക്കായി സ്ഥലം അടുത്തുള്ളവരൊക്കെ പോയി നോക്കിയപ്പോഴാണ് കുടുങ്ങി കിട്ടുന്നത്. അങ്ങനെ എൻ്റെ ഫാദർ ഇപ്പം വന്നു പോയല്ലോ. പിന്നെ അതുപോലെ നാസിക്കായും ഇവരെല്ലാം കൂടിയിട്ട് അവിടുന്ന് പിന്നെ ഒരുവിധം രക്ഷപ്പെടുത്തിയിരുന്നു. അതിന് ശേഷം പിന്നെ ആ തലക്കന്ന് ഓടിയിട്ട് ഈ തലക്കല് വന്ന് പിന്നെയും കുടുങ്ങുകയുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നാസിക്കായ് അങ്ങനല്ലേ അതെന്താ പറഞ്ഞിട്ട് തലക്കല് വന്നപ്പോൾ ഈ സൈഡിലുള്ള വലയെ കുടുങ്ങി. വലയെ കുടുങ്ങി പിന്നെ നോക്കുന്ന നേരം ഈ വല മൊത്തം വരിഞ്ഞു കെട്ടിയ മാതിരിയാണ്. ശ്വാസം കിട്ടാതെ ഇവൻ്റെ ഫാദർ ഞങ്ങൾ കൈച്ചിലാക്കി അവിടെ കൊണ്ടുവന്ന് അവൻ്റെ ഫാദർ ഇവിടെ കൊണ്ടുപോയി. അപ്പം ഞങ്ങളിവിടെ വന്നു നോക്കി, ഞങ്ങൾ 3 ആണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ദയനീയത കണ്ടപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. ആദ്യം ഫോറസ്റ്റിലേക്ക് വിളിച്ചു. അപ്പോൾ ഓല ഓല ഇതാവില്ലായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിലേക്ക് വിളിച്ചു. ഫയർഫോഴ്സാണ് നിങ്ങളെ നമ്പർ തന്നത്. അപ്പോഴാണ് നിങ്ങളായിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഏതായാലും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ഒരു ജീവനാണ്, ജീവൻ രക്ഷപ്പെടുക എന്നുള്ള രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇനിയും ഇങ്ങനെ ആവശ്യം വന്നിട്ടാണെങ്കിൽ നിങ്ങളെ വിളിക്കാനുള്ളൊരു പ്രോത്സാഹനം കൂടി എത്രയും പെട്ടെന്ന് വന്നതുകൊണ്ട് വളരെ പെട്ടെന്നാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പഴയ ഒരു റെസ്ക്യൂ ബന്ധപ്പെട്ട ഒരാളാണ്. നാട്ടിൽ നല്ലൊരു പ്രവർത്തകനാണ്. നമ്മൾ മുമ്പ് കൊണ്ടാകുന്ന രീതിയിൽ മുമ്പ് ആദ്യം കട്ട് ചെയ്ത് വിട്ട് പിന്നെ രണ്ടാമത് കുടുങ്ങി നല്ല കട്ടിയുള്ളവരാണ്. നമുക്ക് തന്നെ നമ്മളായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് പോകുന്നില്ല. അത്രയും നല്ല ടൈറ്റിൽ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. അവർ ജീവന് വലിയൊരു വില കൊടുത്തുകൊണ്ട് തന്നെ ഇവരെ പല പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ റെസ്ക്യൂലായിരുന്നു. എങ്കിൽ കൂടി അത് വരുന്നതുവരെ അവരോട് അതിനെ നോക്കി നിന്ന് കാവൽ നിന്നുകൊണ്ട് അതിന് ഒരു പ്രശ്നങ്ങളും വരാതെ ഒരാൾ കല്ലെടുത്ത് എറിയുക അല്ലെങ്കിൽ മറ്റ് ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത രീതി തന്നെ സേഫ് ആക്കിക്കൊണ്ട് തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ നല്ല എല്ലാ സജീവനും ചെയ്തിട്ടുണ്ട്. അതായത് ജീവിതത്താണ് നമ്മൾ വിളിച്ചത്. യുവക്കായും സലാമക്കാം ഇവരൊക്കെ തന്നെയാണ് മുൻപന്തിയിൽ ഇറങ്ങിയത്. തീരുമാനമായത് എന്തായാലും വേണ്ടില്ല. അവർ ഒരുപാട് തീരുമാനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അവർ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെ വിളിക്കണം എന്തൊക്കെ നേരത്തെ പറഞ്ഞ് ഫോറസ്റ്റിൽ വിളിച്ച് അതുപോലെ തന്നെ ഫയർഫോഴ്സിൽ വിളിച്ച് അവരൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ ഒന്ന് 5-10 മിനിറ്റോ ഒന്ന് വിചാരിച്ചൊരു ജീവൻ രക്ഷപ്പെടുത്താവുന്ന കേസുള്ളൂ. എങ്കിലും ഈ ഒരു റെസ്ക്യൂവിനെ പങ്കെടുക്കാം. നാസിക്ക മുതൽ ഉച്ചയൂട്ട ഈ നാട്ടിലെ വാട്സപ്പ് കൂട്ടായ്മ
അവിടുത്തെ നല്ലവരായി നാട്ടിലെ ഒരു കൂട്ടായ്മ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ എന്താണ് ഒരു കൂട്ടായ്മ അവരൊക്കെ തീരുമാനങ്ങളുണ്ട് ഇതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ അവരോടും ഈ റെസ്ക്യൂ പങ്കെടുക്കാൻ മുഴുവൻ ആളുകൾ പ്രത്യേകം പങ്കെടുക്കുന്നു.